ഹായ് ഫ്രണ്ട്സ്, സ്ട്രീം കേജ് ഡി സി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ചെറിയൊരു ട്രാഫിക്കിൻ്റെ ഒരു ബോധവൽക്കരണമായിട്ടാണ്. ബോധവൽക്കരണം എന്നൊന്നും പറയേണ്ട, ചെറിയൊരു ട്രാഫിക്കിൻ്റെ ഒരു ചെറിയ റിക്വസ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ആണെങ്കിൽ ഒരു 60% മുതൽ 80% വരെയുള്ള ആൾക്കാരുകൾ വണ്ടി ഓടിക്കുന്നവരായിരിക്കും. ഓടിക്കുന്ന മിക്കവാറും പ്രൈവറ്റ് വണ്ടി ആയിക്കോട്ടെ, ഏത് വണ്ടി ആയിക്കോട്ടെ, ഓടിക്കുന്ന വണ്ടി യൂസ് ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതുവരെ നിങ്ങളുടേതായ ഡ്രൈവിങ്ങിന് ഒന്ന് വിലയിരുത്തി നോക്കിയിട്ടുണ്ടോ? ഉണ്ടാവില്ല അല്ലേ. അതുപോലെ തന്നെ ചില ആൾക്കാരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും, നമ്മൾ അപകടകരമായി പല സ്ഥല സാഹചര്യങ്ങളിൽ സഞ്ചരിച്ചതിന് ശേഷം ഈ വണ്ടി മറ്റു വാഹനങ്ങൾ തട്ടുകയോ അങ്ങനെ എന്തെങ്കിലും അപകടകരമായ രീതിയിൽ സംഭവിച്ചാൽ എന്താ ഉണ്ടാവുക എന്നുള്ള കാര്യങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും, ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള രീതിയിൽ നമ്മൾ എന്തുകൊണ്ടാണ് ഡ്രൈവ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എനിക്ക് തോന്നുന്നത് മെച്യൂരിറ്റി ഇല്ലാത്തൊരു ഡ്രൈവിങ്ങിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്താണ് ഈ മെച്യൂരിറ്റി കുറവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളിൽ ചിലർക്കെങ്കിലും ഉണ്ടാവും നമ്മളെ പിന്നിലെ വരുന്ന വാഹനത്തെ മറികടക്കാൻ അനുവദിച്ചു കഴിഞ്ഞാൽ ഒരു പരാജയപ്പെട്ട പോലത്തെ ഒരു ഫീല്, അതുപോലെ തന്നെ രാത്രികാലങ്ങളിൽ ഡിമ്മിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു പരാജയ ഫീൽ ഉണ്ടാവും. അതൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ തന്നെ അതെല്ലാം മാറ്റുമല്ല, അതൊരു മെച്യൂരിറ്റി കുറവിൻ്റെ ഒരു ലക്ഷണമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നിലുള്ള ഒരു വാഹനം നമ്മൾ മറികടന്നു കഴിഞ്ഞാൽ അതൊരു പരാജയമായി കാണേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് വരുന്ന ഒരു വണ്ടിക്ക് ഡിമ്മ് കൊടുത്തു എന്ന് വെച്ചാൽ ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. അപ്പോൾ ഇതൊക്കെ മെച്യൂരിറ്റി കുറവായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ റോഡ് എന്ന് പറയുന്നത് മിക്കവരും ഒരു റേസിംഗ് ട്രാക്ക് പോലെയാണ് കാണുന്നത്. ആ രീതി ഒന്ന് മാറേണ്ട കാലം അതിക്രമിച്ച് കഴിഞ്ഞു. കാരണം എന്ന് വെച്ചാൽ നമ്മൾ റോഡ് റേസിംഗിന് ഭാഗത്തുള്ള റോഡോ കാര്യങ്ങളോ അല്ല, നമ്മൾ ജസ്റ്റ് ഒരു യാത്രയ്ക്കുള്ള ഒരു ഉപാധിയായിട്ട് മാത്രം കാണാവുന്ന ഒരു ഒരു റോഡ് യാത്രയ്ക്ക് മാത്രമുള്ള ഒരു ഉപാധിയായി കണ്ടാൽ തീരാവുന്ന ഒരു പ്രശ്നം മാത്രമേ ഇതൊക്കെ ഉള്ളൂ. ഇതിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വിഷ്വൽ കാണിക്കാം. എൻ്റെ കാറിനുള്ള ഡാഷ് ക്യാമിൽ കിട്ടിയ ഒരു വിഷ്വലാണിത്. ഇതിൽ നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വിഷ്വലിൽ ഏതാ വണ്ടി എന്ന് ബ്രസ്സാണോ അതോ അർബൻ ക്രൂസറാണോ എന്നത് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. എനിക്ക് എതിരെ വന്ന ഒരു വണ്ടിയാണിത്. ഇതിൻ്റെ ബ്രൈറ്റ് ലൈറ്റ് അത്രക്കും പവർഫുള്ളായിട്ടുള്ള ഒരു ബ്രൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് അവർ ഡിമ്മാക്കാൻ ഒന്നും കൂട്ടാക്കുന്നില്ല, ഒരു വളവുള്ള ഒരു ജംഗ്ഷനാണ്. അപ്പോൾ ഇത് എനിക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടായി എന്നത് പറഞ്ഞറിയിക്കുന്നത് നിങ്ങൾക്ക് പലർക്കും അത് ഫീൽ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് ഈ ഡാഷ് ക്യാമിൽ കിട്ടിയ വിഷ്വൽ, അതിനുള്ള ഒരു ഉദാഹരണമാണ്. ഇനി എനിക്ക് പറയാനുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു മിനിറ്റ് കൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും? കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ. പക്ഷേ ഒരു 60 കിലോമീറ്റർ സ്പീഡ് പോകുന്ന ഒരു വാഹനം ഒരു മിനിറ്റിൽ കവർ ചെയ്യുന്ന 1 കിലോമീറ്ററാണ്. ആ വാഹനം ഒരു 100 കിലോമീറ്ററിലേക്ക് മാറുകയാണെങ്കിൽ 1.5 കിലോമീറ്റർ മേലെയാണ് ഒരു മിനിറ്റ് കൊണ്ട് കവറാകുന്നത്. ചിന്തിച്ച് നോക്കി എത്ര വേഗത്തിലാണ് നമ്മൾ വാഹനം പോകുന്നത്. പക്ഷേ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പുറമേ രാജ്യങ്ങളിൽ 150-200 കിലോമീറ്റർ സ്പീഡിൽ പോയിട്ടും ഒരു ലീഗലാണല്ലോ എന്നുള്ള കാര്യം ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ നമ്മുടെ നാട്ടിലേക്ക് ഈ സ്പീഡ് എപ്പോഴാണ് അപകടമാകുന്നതെന്ന് വെച്ചാൽ നമ്മളെ റോഡിൻ്റെ രൂപഘടനയും അതിൻ്റെ നിർമ്മിതി അതുപോലെ അതിൻ്റെ സാഹചര്യങ്ങളൊന്നും ഈ ഒരു ഓവർ സ്പീഡിന് പറ്റിയ രീതിയിലുള്ളതല്ല. അതുകൊണ്ടാണ് ഈ രീതിയിൽ പോകുമ്പോൾ അപകടകരമായിട്ട് മാറുന്നത്. അപ്പോൾ നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് നോക്കിയും കണ്ട് സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പഠിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇനി അടുത്ത പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പലരും ഡ്രൈവ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പേ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടാവും. സീറ്റ് ബെൽറ്റൊക്കെ ഇപ്പോൾ കോമൺ ആയിട്ട് ഇടുന്നുണ്ട്, അപ്പോൾ അതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും പലരും ഈ മിറർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ, അതായത് സൈഡ് വ്യൂ മിറർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാതെ അല്ലെങ്കിൽ അൺഫോൾഡ് ചെയ്യാതെയാണ് പലരും വണ്ടി ഓടിക്കുന്നത്. എന്നിട്ട് അത് വണ്ടി ഡ്രൈവ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം നടു റോഡിൽ നിർത്തിയിട്ടോ അല്ലെങ്കിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോഴോ വളരെ അപകടകരമായ രീതിയിൽ കഷ്ടപ്പെട്ട് ഈ ഫോൾഡിങ് അൺഫോൾഡ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി നമ്മൾ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങുന്ന സാഹചര്യത്തിൽ തന്നെ ഇതൊക്കെ ഒന്ന് റെഡിയാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അതായത് മിററൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നത് വെച്ചതിന് ശേഷം സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും അതൊക്കെ. അപ്പോൾ ഇത്രയും നേരം നമ്മൾ കാറിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. ഇനി ബൈക്കിൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ ഇപ്പം മിക്കവരും ഹെൽമെറ്റ് ഉപയോഗിക്കുന്നുണ്ട്, ISI ഹെൽമെറ്റ് തന്നെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അതിലും ഏകദേശം 60% ആൾക്കാർ ഉപയോഗിക്കുന്നത് പോലീസിനെ കണ്ണുവെട്ടിക്കാൻ വേണ്ടി മാത്രമുള്ള ഹെൽമെറ്റാണ്. അതായത് ഒരു സേഫ്റ്റിയോ കാര്യങ്ങളോ നൽകാതെ ഹെൽമെറ്റുകളാണ് പലരും ഉപയോഗിക്കുന്നത്. പക്ഷേ ഒരു സന്തോഷമുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോഴത്തെ യുവതലമുറ ഹെൽമെറ്റിൻ്റെ കാര്യത്തിൽ സൂപ്പർ നല്ല ബ്രാൻഡും അതുപോലെ തന്നെ സർട്ടിഫിക്കേഷൻ നോക്കിയിട്ടൊക്കെയാണ് വലിയൊരു പ്രാധാന്യം കൊടുക്കാത്ത രീതിയിൽ ഹെൽമെറ്റ് എടുക്കുന്നത്. വളരെ ഒരു സന്തോഷമുള്ള കാര്യമാണ് ഇപ്പോഴത്തെ യുവതലമുറയുടെ കാര്യത്തിൽ. അതുപോലെ തന്നെ നമ്മൾ ഈ ബൈക്കിൽ പിന്നിൽ യാത്ര ചെയ്യുന്നവർ ലേഡീസാണ് മിക്കവരും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതായത് ഈ ഷോള് അല്ലെങ്കിൽ അതുപോലെ തന്നെ സാരിയൊക്കെ ടയറിൻ്റെ സൈഡിലേക്ക് പറത്തിക്കൊണ്ട് ഡ്രൈവ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ സാരി കാർഡിന് ഒരു ലിമിറ്റ് ഉണ്ട്, അതിൻ്റെ മേലൊന്നും സാരി കാർഡ് കവർ ചെയ്യില്ല. ഇതിലേക്ക് ടയറിനുള്ളിലേക്ക് ഈ ഡ്രസ്സ് കുടുങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത് പെട്ടെന്ന് പിടിച്ച് വലിച്ചെടുക്കാനോ പറ്റിയെന്ന് വരില്ല, അത് മുറിച്ച് തന്നെ എടുക്കേണ്ടി വരും. അതുപോലെ തന്നെ ഇത് കുടുങ്ങുന്ന സമയത്ത് നിങ്ങളുടെ കഴുത്ത് അതിനുള്ളിൽ ടൈറ്റ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് പിന്നിൽ യാത്ര ചെയ്യുന്നവരൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ നമ്മളെ പിന്നിൽ വരുന്ന വാഹനം അസ്വാഭാവികമായി എന്തെങ്കിലും ഹോണോ ഇതെങ്കിലും അടിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സൈഡാക്കി എന്തിനാന്നുള്ള കാര്യം ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും. മിക്കവാറും ഇങ്ങനെ കാണുമ്പോൾ പലപ്പോഴും ഞാനിതുപോലെ ഹോൺ അടിക്കുമ്പോൾ പലപ്പോഴും ചില ആൾക്കാരെങ്കിലും വണ്ടി സ്പീഡ് കൂട്ടി ഓടിച്ചു പോകുന്ന ഒരു പ്രവണത കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ഇനി പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ചെയ്തിട്ടുണ്ടാവില്ല പക്ഷേ മിക്കവരും ഇത് കണ്ടിട്ടുണ്ടാവും,
അതായത് ചില ട്രാഫിക്കുകളിൽ ആംബുലൻസ് പോലുള്ള മെഡിക്കൽ എമർജൻസി വാഹനങ്ങൾ പോകുന്നതിൻ്റെ പിന്നാലെ വെട്ടിച്ച് അടിച്ച് കുത്തി പോകുന്ന ഒരു രീതി പല ബൈക്കുകളിലും കാറുകാരങ്ങളിലും നമ്മൾ കാണാറുണ്ട്. അത് നല്ല രീതിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഈ ആംബുലൻസിന് വേണ്ടി വഴി കൊടുക്കുന്ന വാഹനം പെട്ടെന്ന് നമ്മൾ ആ ട്രാക്കിലേക്ക് കയറുകയാണെങ്കിൽ പിന്നിൽ വരുന്ന വാഹനം കണ്ടില്ലെങ്കിൽ അത് വലിയൊരു അപകടത്തിലേക്ക് അത് കലാശിക്കും. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഓവർടേക്കിംഗ് രീതിയാണ്, നമ്മുടെ വാഹനം തൊട്ട് മുന്നിലുള്ള വാഹനത്തെ അടുത്ത് ജസ്റ്റ് ടച്ച് ചെയ്യുന്ന രീതിയിൽ പിടിച്ച് പെട്ടെന്ന് വെട്ടിച്ച് മാറ്റി ഓവർടേക്ക് ചെയ്ത് പോകുന്ന രീതി കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് വലിയ വാഹനങ്ങളിൽ ബസ്സൊക്കെ ആണെങ്കിൽ മുന്നിലുള്ള വ്യൂ കറക്റ്റ് കിട്ടും, നേരെ മറിച്ച് മുന്നിലേക്ക് വ്യൂ ഒന്നും ഇല്ലാത്ത രീതിയിൽ, അതായത് മുന്നിലൊരു വലിയ ബസ്സോ അല്ലെങ്കിൽ ഒരു വലിയ ട്രക്കോ ആയിക്കോട്ടെ, നമ്മൾ കാറും കൊണ്ട് ഇതേ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമ്മളെ വിശ്വസിച്ച് നമ്മളെ കൂടെയുള്ളവർ നമ്മളെ വിശ്വസിച്ച് ഡ്രൈവിംഗ് ഏൽപ്പിച്ച് അവരുടെ ജീവൻ വെച്ച് പണയം വെച്ച് ചെയ്യുന്ന ഒരു പ്രവൃത്തിയായിരിക്കും അത്. മുന്നിലുള്ള വാഹനം സഡൻ ബ്രേക്കോ മറ്റോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചവിട്ടിയ കിട്ടണമെന്നില്ല, കോ ഡ്രൈവർ സൈഡ് മൊത്തം തകർന്നു പോകും. അപ്പോൾ ആ രീതിയിലുള്ള ഓവർടേക്കിംഗ് കാര്യങ്ങളും മാക്സിമം ഒഴിവാക്കുക. ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ട് പിടിക്കുക, അതുപോലെ തന്നെ ഗിയർ ഡൗൺ ചെയ്ത് പെട്ടെന്ന് ഓവർടേക്ക് ചെയ്ത് പോകുന്ന രീതി ശീലമാക്കുക. അതുപോലെ തന്നെ നമ്മൾ റോഡിൽ കുറേ സിഗ്നൽസ് നമ്മൾ കാണാറുണ്ട്, പക്ഷേ ആരും ശ്രദ്ധിക്കാറില്ല, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാറില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സിഗ്നൽസിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് റോഡ് നമ്മളോട് പലതും ആ സിഗ്നൽസിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളത് മനസ്സിലാക്കി ശ്രദ്ധിച്ച് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ റോഡിൻ്റെ സിറ്റുവേഷൻ എങ്ങനെ വണ്ടി ഓടിക്കണം, മുന്നിലേക്കുള്ള ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് മുന്നിലേക്ക് വരാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് കറക്റ്റ് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇത് ഒരു ഒരു കണക്കിന് പറയുകയാണെങ്കിൽ റോഡിൻ്റെ കമ്മ്യൂണിക്കേഷൻ ഒരു ഉപാധി ലാംഗ്വേജ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇത് മഞ്ഞയിലും വെള്ളയിലുമാണ് സാധാരണ കാണാറ്. വെള്ള കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്, മഞ്ഞ വെള്ളയെക്കാണ് കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓരോന്ന് ചെറിയ ചെറിയ പറഞ്ഞു പോകാം. അത് തന്നെ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഇടവിട്ടുള്ള വെള്ള വരെ നമ്മൾ അധികം മിക്ക റോഡുകളിലും കാണാറുണ്ട്. ഇതിന് പറയുന്നത് ബ്രേക്കിംഗ് ലൈൻസാണ്. ബ്രേക്കിംഗ് ലൈൻസ് രണ്ട് തരത്തിലുണ്ട്, അതായത് ചെറിയ ലൈൻസ് ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ടുള്ളത്, അതുപോലെ തന്നെ വലിയ വരയും ചെറിയ ഗ്യാപ്പും വരുന്നത്. ഇതിൽ ഒന്നാമത്തേതാണ് നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരുന്നത്, അതായത് സാധാരണ ചെറിയ വരയും ചെറിയ വരകളും. അതുപോലെ തന്നെ ഞാനിവിടെ കൊടുക്കാം, അതിൻ്റെ രീതി കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ആ ചെറിയ വരയും ആ ഗ്യാപ്പിലുള്ള വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഏറ്റവും നല്ല രീതിയിൽ ഓവർടേക്ക് ചെയ്യാൻ പറ്റുന്ന സാഹചര്യത്തിലാണ് ഈ വര ഉപയോഗിക്കുന്നത്. അതും മുന്നിലേക്ക് വാഹനം വരുന്നില്ലെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഓവർടേക്ക് ഓപ്പോസിറ്റ് ഒരു വണ്ടി നമ്മൾ എന്തെങ്കിലും അവതോച്ചാൽ നമ്മൾ നേരെ നമ്മൾ വരുന്ന സമയത്ത് ഓവർടേക്ക് ചെയ്ത് കയറുകയാണെങ്കിൽ നമ്മൾ മാക്സിമം സൈഡായി കൊടുക്കാനുള്ളൊരു ശ്രമം നടക്കത്തണം. അത് ഏത് റോഡിൽ ഈ ഇതിൻ്റെ സിഗ്നൽസിനെ മാത്രമല്ല എല്ലായ്പ്പോഴും നോക്കണം. നമ്മളിപ്പോൾ ഒരു കണ്ടുവരുന്നുണ്ട് ഒരു പ്രവണത, നേരെ മുന്നിൽ കൊണ്ട് അവിടെ നിർത്തുന്ന ഒരു പരിപാടി കണ്ടിട്ടുണ്ട്. അത് നല്ലൊരു രീതിയല്ല, നേരെ ഒതുക്കി ആ വാഹനത്തിൽ കടന്നു പോകാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നത് നല്ലതായിരിക്കും. അടുത്ത പറയാനുള്ളത് വെച്ചാൽ വലിയ വരയിൽ ചെറിയ ഗ്യാപ്പ് ഉള്ളത് അത് നമുക്ക് തരുന്നത് എന്താണെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞതിനേക്കാണെങ്കിൽ കുറച്ചും കൂടെ ശ്രദ്ധിച്ച് ഓവർടേക്ക് ചെയ്യണമെന്നാണ് അതിൻ്റെ ഇൻഫർമേഷൻ നമുക്ക് ഷെയർ ചെയ്യുന്നത്. ഇനി നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന അടുത്തതാണ് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്ട്രെയിറ്റ് വര, അതല്ലെങ്കിൽ ഒരു വര അല്ലെങ്കിൽ രണ്ട് വര. ഇതിന് സോളിഡ് ലൈൻ എന്നാണ് പറയുക, രണ്ട് വര വരുമ്പോൾ ഡബിൾ സോളിഡ് ലൈൻ. ഈ സോളിഡ് ലൈൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മൾ ഈ വര കടന്ന് മറികടന്ന് എതിർ സൈഡിലേക്ക് പോകാൻ പാടില്ല. ഡബിൾ സോളിഡ് ലൈൻ ആണെങ്കിൽ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് കടന്നു പോകാൻ പാടില്ല എന്നാണ് പറയുന്നത്. അതിൽ പറയുന്നത് വെച്ചാൽ ഇത് ചുരം വളവുകൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഇത് കാണുക. നേരെ മറിച്ച് ഇതിൻ്റെ മഞ്ഞ ലൈൻസും കാണുക, അതായത് ഈ ഡബിൾ സോൾഡ് ലൈനിനെക്കാണ് കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടാണ് മഞ്ഞ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നത്. അതിൽ പാലങ്ങളിലാണ് ഈ മഞ്ഞ സോൾഡ് ലൈൻ അധികം കോമൺ ആയിട്ട് നമ്മൾ കണ്ടുവരാറ്. ഇനി അടുത്ത പറയാനുള്ളത് നമ്മൾ സോളിഡ് ലൈനും ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ലൈനും കൂടിയുള്ള ഒരു മിക്സാണ്, അത് ഞാൻ ഇവിടെ കൊടുക്കാം. അതിൻ്റെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോളിഡ് ലൈനുള്ള ഭാഗത്തുള്ള വാഹനത്തിന് മറികടക്കാൻ പാടില്ല, നേരെ മറിച്ച് ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള സൈഡ് വാഹനത്തിന് മറികടക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ സോളിഡ് ലൈനിലെ ഭാഗത്താണ് നമ്മൾ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ലെഫ്റ്റ് ചേർത്ത് വേണം വാഹനം ഓടിക്കാൻ, ഓപ്പോസിറ്റ് വരുന്ന വാഹനത്തിന് ഓവർടേക്ക് ചെയ്ത് പോകാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കണം. അതിലും എല്ലാത്തിലും എതിരെ വാഹനം വരുന്നില്ലെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ പാടുള്ളൂ എന്ന് എല്ലാത്തിലും അനുശാസിക്കുന്നുണ്ട്. അടുത്ത പറയാനുള്ളതെന്ന് വെച്ചാൽ സ്ട്രൈപ്പഡ് മീഡിയം. സ്ട്രൈപ്പഡ് മീഡിയൻ്റെ ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവൈഡർ എന്താണ് ചെയ്യുന്നത് അതേ ഫംഗ്ഷനാണ് സ്ട്രൈപ്പഡ് മീഡിയം ചെയ്യുന്നത്. സാധാരണ റോഡിൽ നമ്മളിങ്ങനെ കാണുകയാണെങ്കിൽ ഒരു കാരണവെച്ചാൽ അതിലേക്ക് കയറാനോ അതിലൂടെ വാഹനം ഓടിക്കാനോ പാടില്ല. മിക്ക സ്ട്രൈപ്പഡ് മീഡിയനും ചെന്ന് കയറുന്നത് ഒരു ഡിവൈഡറിലായിരിക്കാം, അതായത് ഒരു ഇരുമ്പിൻ്റെയോ അല്ലെങ്കിൽ സിമെൻറ്റ് കൊണ്ടോ ഉണ്ടാക്കിയ ഡിവൈഡറിലേക്കാകാം. ഇതേ സ്ട്രൈപ്പഡ് മീഡിയം തന്നെ ഹൈവേയിൽ നല്ല വീതിയിൽ കാണുവാണെങ്കിൽ മനസ്സിലാക്കേണ്ടത് നമുക്ക് സെൻറ്റർ ചേർത്ത് വലതുവശത്തേക്ക് തിരിഞ്ഞു പോകാനുള്ള വാഹനം പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് വരുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ലെഫ്റ്റ് ചേർത്ത് വണ്ടി ഓടിക്കാൻ ശ്രദ്ധിക്കണം. നേരെ മറിച്ച് ഇതിലേക്കൂടി ഓടിക്കുവാണെങ്കിൽ നേരെ പോയി ചെന്ന് കയറുന്നത് അവിടെ വലത്തേക്ക് തിരിയാൻ വേണ്ടി നിർത്തിയിട്ട ഒരു വാഹനത്തിലേക്കായിരിക്കും. ഇനി അടുത്ത പറയാനുള്ളത് സിക്സാക് ലൈൻസ്. നമ്മളധികം കോമൺ ആയിട്ട് കാണാത്ത ഒരു രീതിയാണ് ഈ സിക്സാക് ലൈൻസ്. ഇപ്പോൾ എല്ലാവരും വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ഉദ്ദേശം എന്താ കഴിഞ്ഞാൽ നമ്മൾ വാഹനം ഓടിക്കുന്നത് ഈ സിക്സാക് ലൈനിൽ എത്തിക്കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ വേഗത കുറക്കണം. ഒരു കാരണവശാലും മുന്നിലത്തെ വാഹനത്തെ മറികടക്കാൻ പാടില്ല. മുന്നിലത്തെ വാഹനം നിർത്തിക്കുകയോ സ്ലോ ആക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ മറികടക്കാൻ ശ്രമിക്കരുത് എന്നാണ് ഈ സിക്സാക് ലൈൻ ഉദ്ദേശിക്കുന്നത്.
എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നേരെ മുന്നിൽ മിക്കവാറും ഒരു തിരക്കേറി ജംഗ്ഷൻ അല്ലെങ്കിൽ ഒരു പെഡസ്ട്രിയൽ ക്രോസ് അങ്ങനെയുള്ള ഒരു സിഗ്നൽസ് ആണ് ഇതിന് മുന്നിലേക്ക് വരാനുള്ളത്. ഇനി പറയുകയാണെങ്കിൽ നമ്മൾ റോഡിൻ്റെ വശങ്ങളിൽ സോളിഡ് ലൈൻസ് കാണാറുണ്ട്. ഇതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ നമ്മളെ റോഡിൻ്റെ വീതിയാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഈ ലൈൻസ് മഞ്ഞയാണെങ്കിൽ ഇതിലൊരു ഉദ്ദേശിക്കുന്ന വെച്ചാൽ നോ പാർക്കിംഗ് എന്നൊരു അർത്ഥം കൂടി ഇതിന് വരുന്നുണ്ട്. വാഹനം അതിലേക്ക് കൂടി ഓടിക്കാം, പക്ഷേ അതായത് എമർജൻസി സിറ്റുവേഷനിൽ നമുക്ക് വേണമെങ്കിൽ വാഹനം അതിലേക്ക് കയറ്റാം, പക്ഷേ എന്നാലും അവിടെ പാർക്ക് ചെയ്യാൻ ഒരിക്കലും പാടില്ല എന്നാണ് ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നോക്കുവാണെങ്കിൽ നമുക്ക് റോഡിൻ്റെ കുറുകെ സിഗ്നൽസ് കാണാൻ പറ്റും, ഒരു സോളിഡായിട്ട് ക്രോസ് ചെയ്യുന്ന ഒരു സിഗ്നൽസ് കാണാൻ പറ്റും. അതിൻ്റെ ഉദ്ദേശം എന്താ വെച്ചാൽ മുന്നിൽ ഒരു പെഡസ്ട്രിയൻ ക്രോസ് അല്ലെങ്കിൽ ഒരു സീബ്ര ലൈൻ ഉണ്ടാവും. അവിടെ ഏതെങ്കിലും ഒരാളെങ്കിലും ക്രോസ് ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ ആ ലൈനിൻ്റെ തൊട്ട് മുന്നിൽ നിർത്തി അവരെ കടത്തി വിടണമെന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. അവിടെ റോഡ് ക്രോസ് ചെയ്യാൻ ആരും ഇല്ലെങ്കിൽ നിർത്തേണ്ട ആവശ്യമില്ലെന്നും അതിൽ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ റോഡ് സൈഡിലേക്ക് സൈഡ് സ്ട്രൈപ്പിടും മീഡിയം വരുന്നുണ്ട്. അതിലെന്ന് വെച്ചാൽ മഞ്ഞയും വൈറ്റൊക്കെ മിക്സ് ചെയ്തിട്ടാണ് വരുന്നത്. അതിൽ ഇതെന്ന് വെച്ചാൽ നമ്മളൊരു ഫുട്പാത്തിൻ്റെ ഫംഗ്ഷനാണ് അതിൽ വരുന്നത്. പിന്നെ ഇത് കൂടാതെ നമ്മൾ ജംഗ്ഷനിൽ മെയിൻ ജംഗ്ഷനിലൊക്കെ വരുമ്പോൾ ഒരു യെല്ലോ ജംഗ്ഷൻ ബോക്സ് കാണാറുണ്ട്. ഈ യെല്ലോ ജംഗ്ഷൻ ബോക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഈ യെല്ലോ ജംഗ്ഷൻ ബോക്സിനുള്ളിലേക്ക് വാഹനം നിർത്താനേ പാടില്ല. അതായത് മുന്നിലത്തെ വാഹനം കടന്നു പോയതിനു ശേഷം മാത്രം നമ്മൾ കയറുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അതായത് അതിൽ നിർത്താൻ പാടില്ല എന്നാണ് ഈ ഒരു ഇതുകൊണ്ട് സിഗ്നൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഈ റോഡ് സിഗ്നൽസിനെ പറ്റിയൊക്കെ പറഞ്ഞു. ഇത് നമ്മൾ മാത്രം മനസ്സിലാക്കിയിട്ട് ഒരു കാര്യമില്ല, നമ്മൾ ഓപ്പോസിറ്റ് ഓടിക്കുന്ന ആൾക്കാർ കൂടെ കറക്റ്റ് ഇത് അറിഞ്ഞാൽ മാത്രമേ അപകടം കുറക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവർക്കും കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണമെന്നാണ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി വേറൊരു ഡാഷ് ചെയ്യാൻ വിഷ്വൽ ഞാൻ കാണിച്ചു തരാം. ഇതെന്ന് വെച്ചാൽ മട്ടന്നൂർ ടൗൺ ആണിത്. മൂന്നും കൂടിയ ജംഗ്ഷൻ, അതായത് ഇരിട്ടി, കണ്ണൂർ, അതുപോലെ തന്നെ തലശ്ശേരി റോഡ് ചേരുന്ന ഒരു ജംഗ്ഷനിൽ നിന്ന് രാത്രി ഒരാൾ വാഹനം ഓടിച്ച് വന്ന രീതിയാണിത്. എത്രയോ അപകടകരമായ രീതിയിലാണ് ഇയാൾ വാഹനം ഓടിച്ചിട്ടുള്ളത്. അതായത് റോങ് സൈഡ് മാത്രമാണ്, റോങ് സൈഡിലൂടെയാണ് വരുന്നത്. അതുപോലെ തന്നെ ഡിമ്മാക്കിയിട്ടില്ല, അതുപോലെ തന്നെ ഓവർ സ്പീഡും കൂടിയാണ് ഇവർ വണ്ടി ഓടിച്ചു വരുന്നത്. കുറച്ചുകൂടെ പക്വതയോടെ ഇങ്ങനത്തെ ജംഗ്ഷനിലൊക്കെ ബിഹേവ് ചെയ്യണമെന്ന് ചെയ്യുന്നവരോട് പറയാനുള്ളത്. അതായത് നിങ്ങൾ ഇനി ജംഗ്ഷൻ കാണുമ്പോൾ ഒന്ന് മനസ്സിലാക്കി ഒന്ന് സ്ലോ ചെയ്ത് ഒന്ന് സാഹചര്യം മനസ്സിലാക്കി ഒന്ന് ഓടിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഈ വിഷയം കാണുന്നത് കൽപ്പറ്റ ആനപ്പാലത്തുള്ള ഒരു ജംഗ്ഷനാണ്. ഞാനൊരു വാഹനങ്ങൾക്ക് കടന്നു പോകാൻ വേണ്ടി നിർത്തിക്കൊടുത്ത എന്നെ മറികടന്നു പോകുന്നൊരു ബൈക്കിൻ്റെ വ്യൂ ആണിത്. ഈ ബൈക്ക് അത്ര അപകടകരമായ രീതിയിലാണ് പോകുന്നതെന്ന് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഇപ്പോൾ രക്ഷപ്പെട്ടത് എന്തോ ഭാഗ്യം കൊണ്ടായിരിക്കാം, എല്ലാ തവണയും ഇതുപോലെ രക്ഷപ്പെടണമെന്നില്ല. അപ്പോൾ നമ്മൾ ഈ സാഹചര്യവും അതുപോലെ തന്നെ ഈ അപകടത്തിൻ്റെ തീവ്രതയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തു എന്ന് വെച്ച് ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഇനി എനിക്ക് ബൈക്കുകാരോട് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ വലതുവശത്തേക്ക് പോവുകയാണെങ്കിൽ വലതുവശത്തെ ഇൻഡിക്കേറ്റർ ഇട്ട് ഒരു കാരണവശാലും ഇടതുവശത്തേക്ക് ചേർത്ത് നിർത്താൻ പാടില്ല. മിക്കവരും കണ്ടുവരുന്നത് ഓട്ടോക്കാർക്ക് ഈ ഒരു പ്രവണത കാണാറുണ്ട്. അതായത് വലതുവശത്തേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടതിന് ശേഷം ഇടതുവശത്ത് ചേർത്ത് നിർത്തി വലതുവശത്തേക്ക് കയറി പോകുന്ന രീതി കാണുന്നുണ്ട്. അത് തെറ്റായ രീതിയാണ്. നിങ്ങൾ വലതുവശത്തേക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ ഇടതുവശത്തേക്ക് കൂടെ മറ്റു വാഹനങ്ങൾക്ക് പോകാനുള്ള പെർമിഷനാണ് നിങ്ങൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വലതുവശത്തേക്ക് ഇൻഡിക്കേറ്റർ ഇടുവാണെങ്കിൽ സെൻട്രലിൽ ചേർത്ത് നിർത്തി അതിനുശേഷം വലതുവശത്തേക്ക് ഓപ്പോസിറ്റ് വരുന്ന വാഹനം പെർമിഷൻ തന്നതിന് ശേഷം മാത്രം നിങ്ങൾ വലതുവശത്തേക്ക് കയറി പോവുക. അതിൽ വേറൊരു കാര്യം കൂടി പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഏത് വശത്തേക്ക് ഇൻഡിക്കേറ്റർ ആ വശത്തേക്ക് കയറി പോകാനുള്ള അവകാശം എന്നല്ല, ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങളിൽ നിന്ന് അനുമതി ചോദിക്കുകയാണെന്ന് വേണം നമ്മൾ അനുമാനിക്കാം. എന്നാൽ മാത്രമേ നമ്മൾ ഈ ഒരു ഇൻഡിക്കേറ്റർ ഇട്ട് ധൃതിയിൽ ക്രോസ് ചെയ്ത് പോകാതിരിക്കുള്ളൂ. അപ്പോൾ ആ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊക്കെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട കാര്യങ്ങളാണ്. നിങ്ങളുടെ ശ്രദ്ധയിൽ ഇതിലും കൂടുതൽ കാര്യങ്ങൾ പലതും പെട്ടിട്ടുണ്ടാവാം. അപ്പോൾ അതൊന്ന് കമൻറ്റ് ബോക്സിലൊന്ന് ഇടുവാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. അപ്പോൾ ഇതൊക്കെ ഒരു റിക്വസ്റ്റ് ആയിട്ട് എടുക്കണമെന്ന് അപേക്ഷിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഈ ചെറിയൊരു വീഡിയോയിൽ ഞാൻ ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു, ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, പിന്നെ ഷെയർ ചെയ്യണം. പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ അങ്ങ് അടിച്ച് പൊട്ടിച്ചേക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടൻറ്റുമായി കാണാം. അതുവരെ ബൈ ബൈ.